പോപ്പുലർ ഫ്രണ്ട് അക്രമ ഹർത്താലുമായി ബന്ധപ്പെട്ട നടപടി റിപ്പോർട്ട് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചു ജില്ല തിരിച്ചുള്ള കണക്കാണ് സമർപ്പിച്ചത് കേസ് നാളെ പരിഗണിക്കും നടപടി റിപ്പോർട്ടിന്റെ പകർപ്പ് കൈരളി ന്യൂസിന് വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ് സാലി ഈ കണ്ടുകെട്ടലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് എത്ര പേരുടെ വസ്തുവകകളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് നീലിമായി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ വസ്തുവകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ റവന്യൂ റിക്കവറി നടപടിയിലൂടെ ജപ്തി ചെയ്തിരിക്കുന്നത് അത് ജില്ല തിരിച്ചുള്ള കണക്ക് അതിലുണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് സെപ്റ്റംബറിൽ നടന്ന ഹർത്താലിൽ വ്യാപക അക്രമം ഉണ്ടാകുന്നു അക്രമങ്ങളെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു അഞ്ച് ദശാംശം രണ്ട് കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്ത് പൊതു സ്വകാര്യ മുതലിലും കെ എസ് ആർ ടി സിക്കുമൊക്കെയായി ഉണ്ടാകുന്നു അത് കോടതിയിൽ കേസായി എത്തുന്നു കോടതി സ്വമേധയാ കേസെടുത്തു അതിനെ തുടർന്ന് ഈ നഷ്ടം ഇതിനാഹ്വാനം ചെയ്യുകയും അക്രമം നടത്തുകയും ചെയ്ത പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്ന് ഈടാക്കണം എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടിയിലേക്ക് കടന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആ നടപടികൾ നടന്നുവരികയായിരുന്നു തിങ്കളാഴ്ച അതായത് ഇന്ന് അതിൻ്റെ റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി റിപ്പോർട്ട് കോടതിയിൽ നൽകിയത് ആകെ ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പേരുടെ വസ്തുവകളാണ് ജപ്തി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ജില്ല തിരിച്ചുള്ള കണക്ക് പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ നൂറ്റി ഇരുപത്തി മലപ്പുറം ജില്ലയിൽ നൂറ്റി ഇരുപത്താറ് കൊല്ലം ജില്ലയിൽ ഒരാളുടെ ഏറ്റവും കുറവ് കൊല്ലം ജില്ലയിലാണ് അങ്ങനെ ജില്ല തിരിച്ചുള്ള കണക്കാണ് സമർപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിട്ട് ചില തർക്കങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് കാരണം ചില ആളുകൾ തങ്ങൾ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളല്ല പ്രവർത്തകരല്ല എന്ന വാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ അവരുടെ ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉള്ളത് നിയമാനുസൃതമായ നടപടികളിലൂടെ പരിഹരിക്കും പരിശോധിക്കും എന്നാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് നിർദ്ദേശപ്രകാരം കൃത്യസമയത്ത് തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നാളെ ഈ കേസ് കോടതി യും ചെയ്യും സാലി മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത് പോപ്പുലർ ഫ്രണ്ട് അക്രമ ഹർത്താലുമായി ബന്ധപ്പെട്ട നടപടി റിപ്പോർട്ട് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചു ഇതുവരെ ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് ഈ റിപ്പോർട്ട് നാളെ കോടതി പരിഗണിക്കാൻ പോവുകയാണ് വിവരങ്ങളാണ് സാലി മുഹമ്മദ് പങ്കുവച്ചത്